Hi, ellavarkum nammude channel like swagatham. Appo nammal innu ivide try cheynathu chakka kondulla oru recipe aanu. Valare tasty aayittulla oru 4 mani palaharam. Appo video like kadakkunnathinu munpayi channel subscribe cheyathavarundengil subscribe cheyanam. Kootathilulla bell icon press cheythu all ennulla option press cheyanam. Appo namakku video like kadakkam. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള ഒരു പലഹാരമാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇത് വരിക്ക ചക്കപ്പഴം ഒരു മീഡിയം സൈസ് ചക്ക ഞാൻ അതിനെ നാലിലൊന്ന് ഭാഗം എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അരി ഇത് വറുത്ത് വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് അരിയാണ് തേങ്ങാ ചിരവിയത് ശർക്കര ഇനി നമുക്ക് ഈ അരി ഞാൻ ഒന്ന് വറുത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സിയിൽ ഇട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം നമ്മുടെ അരി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചക്കപ്പഴം റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ചക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ പാത്രത്തിലേക്ക് നമ്മുടെ ചക്കച്ചുളകളെ ഒന്ന് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ ചക്ക ഒന്ന് വേകുന്ന സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന അരിയിലേക്ക് നമുക്ക് ശർക്കര ഒന്ന് അരിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചക്ക ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങയും ചക്കയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ അരി ശർക്കരയും കൂടെ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇത് വാങ്ങാവുന്നതാണ് അപ്പം നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഞാനിതൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിന് നല്ല മധുരമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം